നല്ല മനസ്സോടുകൂടെ ദൈവനാമ മഹത്വത്തിനായി നാം എന്തു ചെയ്താലും അത് അംഗീകരിക്കുന്നൊരു ദൈവമുണ്ട്, മാനിക്കുന്നൊരു സ്വർഗമുണ്ട്. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമുക്ക് ഒരുമിച്ച് വീണ്ടും ഒരു പ്രഭാതം കൂടെ കർത്താവ് തന്നിരിക്കുകയാണ്. ദൈവത്തെ ഉയർത്താൻ, ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ, വ്യക്തിപരമായി ദൈവശബ്ദം കേൾക്കാനൊക്കെ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ മീഡിയയിലൂടെ ഈ സന്ദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആയിരിക്കുന്നിടങ്ങളിൽ, ആയിരിക്കുന്ന രാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ ദൈവം നിങ്ങളെ വളർത്തട്ടെ, ഉപയോഗിക്കട്ടെ, ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുത്തട്ടെ. ഉൽപ്പത്തി പുസ്തകം 28:18 യാക്കോബ് അധികാലത്തെഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ല് എടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബെഥേൽ എന്ന് പേര് വിളിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചന ഭാഗം. നമുക്കറിയാം യാക്കോബ് ആരായിരുന്നു. യാക്കോബ് ജനിക്കുന്നതിന് മുമ്പേ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു യാക്കോബ്. പക്ഷെ അവനൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ഉപായിയായിരുന്നു. ഞാനൊരു കാര്യം പറയാം ദൈവമക്കളെ, നമ്മുടെ ഉപായ മേഖലകൾ, ഒന്നുകൂടെ പറഞ്ഞ വക്രതയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. എന്നാൽ നമ്മളെപ്പോൾ ദൈവീക റൂട്ടിലേക്ക് തിരിഞ്ഞു വരുമോ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി ആരംഭിക്കും. നോക്കിയേ, ചുവന്ന പായസം എന്ന് പറയുന്ന യേശാവിൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. അതിനകത്ത് അവനെ കുടുക്കി ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു. 2, കണ്ണ് കാണാത്ത അപ്പനെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കൊണ്ട് കൊടുത്തിട്ട് യേശാവാന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹം നേടിയെടുത്തു. അവിടുന്ന് വീണ്ടും ആമെ സഹോദരൻ കോപിച്ച് അവനെ കൊല്ലുമെന്നുള്ള ആ ഒരു ധാരണയിൽ അവൻ പുറത്തു വരികയാണ്. ഒന്നുകൂടെ പറഞ്ഞ ദൈവം അവനെ പുറത്തു കൊണ്ടുവരികയാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ റിബേക്കയുടെ കരം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ശരിയാണ്. എങ്കിൽ പോലും യാക്കോബാണ് ആ സ്റ്റെപ്പ് എടുക്കാനിടയായിത്തരുന്നത്. ആമെ, ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറാനായിട്ട് ചിലപ്പോൾ ദൈവം ചില ഇടങ്ങളിൽ നിന്ന്, ഞാൻ നിങ്ങൾ സേഫ് എന്ന് പറയുന്ന ചില ഇടങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാണെന്ന് കാലം തെളിയിക്കും. സമയം മുന്നോട്ട് നീങ്ങുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഇടേ. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ഇടങ്ങളിൽ നിന്ന്, ഇന്നലകളിൽ ആമെ സേഫായിട്ട് ചില ഇടങ്ങളിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട ഒരു വേദനയോടെ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. പരിശുദ്ധാത്മ നിന്നോടായി ഇത് പറയുന്നേ. നിന്നെ അവിടുന്ന് പുറത്തു കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ചില പദ്ധതികൾ നിറവേറത്തുള്ളൂ ദൈവം ഇതിലെ. അതുകൊണ്ട് അവിടുന്ന് പുറത്തു വന്നായി ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. അല്പസമയം മുന്നോട്ട് നീങ്ങട്ട്, ആമെ. ദൈവം ചിലത് തെളിയിക്കും, പുറത്തു വന്ന നന്നായി എന്ന്. മടങ്ങി വരട്ടെ. അവൻ ആമെൻ ഓടുകയാണ്. എങ്ങോട്ടാണ് ഓടുന്നത്? അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് ലാബാൻ്റെ ഭവനത്തിലേക്ക് അവൻ ഓടുകയാണ്. ആദ്യമായിട്ടാണ് വീട് വിട്ട് മാറി നിൽക്കുന്നത്. വീട് വിട്ട് മാറി നിന്ന ചരിത്രം അവനില്ല. വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി കൂടാരവാസിയായിട്ട് ജീവിച്ച കാലഘട്ടമാണ്. പക്ഷേ അവനെ പുറത്ത് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. നോക്കിയേ, ഇപ്പോൾ അവൻ ഓടി ഓടി എവിടെ എത്തിയിരിക്കുക? ബെഥേൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. സന്ധ്യയായി. സന്ധ്യയാകുന്ന സമയത്ത് അവൻ തലയണയായിട്ടൊരു കല്ലെടുത്തു വെച്ച് കിടന്നുറങ്ങുകയാണ്. ഈ ബെഥേലിൻ്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അബ്രഹാം വർഷങ്ങൾക്കും യാഗം കഴിച്ച ഇടമ. നോക്കിയേ, അതിൻ്റെ അനുഗ്രഹം ആരുടെ മേലാണ് വന്നു വീഴുന്നേ? യാക്കോബിൻ്റെ മേൽ വന്നു വീഴുകയാണ്. പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾ കർത്താവിനെ ആരാധിക്കുന്നത് കൊണ്ട്, നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ പറഞ്ഞാൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാമോ? അഹരോൻ്റെ കൂടെ ഒരു ഹൂര്, ആമേൻ, ശുശ്രൂഷയ്ക്ക് മോശയുടെ കൈത്താങ്ങൽ കൊടുക്കുവാനായിട്ട് അവൻ തയ്യാറായപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ആമേൻ, കൊച്ചുമകനാകുന്ന ബെസലേലിൻ്റെ മേൽ അതിൻ്റെ അനുഗ്രഹം വന്നു വീഴാനായിട്ടിടയായി തീർന്നു. മടങ്ങി വരട്ടെ. ആമേൻ. പ്രീസലോ, ഹാലലി. കുറേനക്കാരനായ ഷീമോൻ ആ ക്രൂശ് ചുമൽ കൊടുക്കാൻ തയ്യാറായപ്പോൾ തലമുറകളാകുന്ന അലക്സാണ്ടറും റൂഫസും അനുഗ്രഹിക്കപ്പെടാനിടയായി തീർന്നു. അബ്രഹാമിൻ്റെ കൊച്ചുമകനാകുന്ന യാക്കോബ് ഇപ്പോൾ ബെഥേലിൽ അന്തിയുറങ്ങുകയാണ്. സ്വർഗം തുറന്നിരിക്കുന്ന ഒരു അനുഭവം ആമേൻ ഫീൽ ചെയ്യുന്നു. ആ സ്വപ്നം കാണുകയാണ്. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന അനുഭവങ്ങൾ. രാവിലെ എഴുന്നേറ്റിട്ട് അവൻ ആദ്യം ചെയ്ത കാര്യമാണ് നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ചത്. എന്താ അവൻ ചെയ്തത്? തലയണയായിട്ട് വെച്ച കല്ലെടുത്തവൻ നേരെ നിർത്തി അതിന് മേൽ എണ്ണയൊഴിച്ചിട്ട് ദൈവത്തിന് ആരാധന അർപ്പിക്കുന്നത് അവിടെ കാണാൻ കഴിയും. ശ്രദ്ധിക്കണം ദൈവമക്കളെ, കല്ലിൽ എണ്ണയൊഴിച്ച ചരിത്രം വേറെ എവിടെയെങ്കിലും നേരത്തെ കാണാൻ പറ്റൂ? ഇല്ലേ ഇല്ല. പക്ഷേ അവൻ തൻ്റെ ആകെ കയ്യിലുണ്ടായിരുന്ന അത്രേ ഉള്ളൂ, തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആകെ അത്രേ ഉള്ളൂ ആ എണ്ണ എടുത്ത് അവന്
ആമേൻ ആ കല്ലിൻ്റെ മേൽ ഒഴിച്ചു. ദൈവം അത് അംഗീകരിച്ചു. ഞാനത് ആരംഭത്തിൽ പറഞ്ഞേ, ആമേൻ, ദൈവനാമ മഹത്വത്തിനായിട്ട് നല്ല മനസ്സോടെ ചെയ്യുന്ന എന്തും ദൈവം സ്വീകരിക്കും, ദൈവം അംഗീകരിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആമേൻ ദൈവാലയത്തിൽ കാശിടുന്ന, സ്തോത്രകാഴ്ച അർപ്പിക്കുന്ന, വഴിപാടർപ്പിക്കുന്ന ഒരു വിധവയായ സഹോദരിയെ നമുക്ക് കാണാൻ കഴിയും. യേശു കർത്താവ് അവളെക്കുറിച്ച് പറയുന്നൊരു പദം ഇവിടെ ശ്രദ്ധേയമാണ്. ഈ സഹോദരി തനിക്കുള്ള ഉപജീവനം മുഴുവനും ഇട്ടിരിക്കുകയാണ്. എല്ലാവരെക്കാട്ടിലും ഈ സഹോദരിയാണ് ഏറ്റവും അധികം ഇട്ടതെന്ന് പറഞ്ഞ് കർത്താവ് അവളെ പുകഴ്ത്ത് നമുക്ക് കാണാൻ കഴിയും. എന്താ കാരണം? ബാക്കി എല്ലാവരും തങ്ങൾക്കുള്ളതിൽ നിന്നാണ് എടുത്തിട്ട്. എന്ന് വെച്ചാൽ ഇനിയും പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളുടെ കൈ കുറച്ചുണ്ട് നന്മകൾ. എന്നാൽ ഈ സഹോദരിയെ ശ്രദ്ധിച്ച്, രണ്ട് കാശ്, വിധവയാണ് അവൾ. എന്താ ചെയ്തത്? തൻ്റെ കയ്യിലുള്ള മുഴുവൻ ദൈവത്തിനു വേണ്ടി അർപ്പിച്ചു. അടുത്ത നിമിഷം എന്തെങ്കിലും നടക്കണമെങ്കിൽ ആര് പ്രവർത്തിക്കണം? ദൈവം പ്രവർത്തിച്ചാലേ പറ്റത്തുള്ളൂ. അതാണ് ദൈവത്തിലുള്ള ആശ്രയം എന്ന് പറയുന്നത്. അതാണ് കർത്താവ് ആ സഹോദരി പുകഴ്ത്താൻ ഇടയായിട്ട്. മടങ്ങി വരട്ടെ, യാക്കോബ് ചെയ്തതും ദൈവം അംഗീകരിച്ചു. ദൈവം ഇറങ്ങി വന്ന് അവനോട് സംസാരിക്കുകയും അവന് പുതിയ സ്വഭാവത്തിൻ്റെ ഉടമയായിട്ട് മാറുകയും ചെയ്തു. കേട്ടോ, ഹാലലൂയ. ഇന്ന് പരിശുദ്ധാത്മ പറയുകയാണ്, നീ ആരാധിച്ച അനന്തരം ഒരു സ്വഭാവത്തിന്, പുതിയ സ്വഭാവത്തിൻ്റെ ഉടമയാക്കി ദൈവം നിന്നെ തീർക്കും. യാക്കോബ് ആയിരിക്കത്തില്ല, നീ പഴയ യാക്കോബ് ആയിരിക്കത്തില്ല, പഴയ ഉപായി ആയിരിക്കത്തില്ല, പുതിയൊരു സ്വഭാവത്തിൻ്റെ ഉടമയായി തീരുമെന്ന് കർത്താവ് പറയുക. എത്ര പേര് ഈ ദൂത് ഏറ്റെടുക്കുന്നുണ്ട്? എത്ര പേര് ഈ ദൂതിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്? ഏതെങ്കിലും ഉപായത്തരമുണ്ടെങ്കിൽ, വക്രതയുണ്ടെങ്കിൽ, വചനം പറയുന്ന അങ്ങനെ ഉണ്ട് കേട്ടോ, വചനത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. നിഷ്കളങ്കനോട് ദൈവം നിഷ്കളങ്കനാകുന്നു, നിർമ്മലനോട് ദൈവം നിർമ്മലനാകുന്നു, വക്രനോട് ദൈവം വക്രത കാണിക്കുന്നു. നമുക്കൊരു വക്രതയും വേണ്ട പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കുറുക്കുവഴികളും വേണ്ട. വിശ്വസ്തയോടെ ദൈവത്തിനു വേണ്ടി നിന്നാൽ മതി. വിശ്വസ്തന്മാരെ കാക്കുന്ന ദൈവം നമ്മളെ കാക്കും, മാനിക്കും, ഒരു സംശയവുമില്ല. മടങ്ങി വരട്ടെ, ഇവിടെ നമ്മൾ കാണുന്നത് യാക്കോബ് ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറുകയും പിന്നത്തേതിൽ അവൻ ഇസ്രായേലായി അനുഗ്രഹിക്കപ്പെട്ടു മടങ്ങി വരികയും ചെയ്യുന്നത് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ വിശ്വസ്തയോടെ, ആമേനാമേ, നല്ല മനസ്സോടുകൂടെ ദൈവത്തിനു വേണ്ടി നമുക്ക് ചിലത് ചെയ്യാം. ദൈവം നമ്മളെ മാനിക്കും. പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്ദേശമാണ് ഞങ്ങളിപ്പോൾ കേട്ട്, ഞങ്ങളെ തിരിച്ചറിയുന്ന കർത്താവേ, നല്ല മനസ്സോടുകൂടെ ഞങ്ങളുടെ ഹൃദയത്തിനകത്തുനിന്ന് ദൈവനാമ മഹത്വത്തിനായിട്ട് എന്ത് ചെയ്താലും അതിനെ അംഗീകരിക്കുന്നൊരു സ്വർഗമുണ്ടെന്ന്, അതിനെ ഹാലലൂയ ആമേൻ അംഗീകരിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു കർത്താവേ. ഈ സന്ദേശം ഞങ്ങളോടുള്ള ദൈവിക ദൂതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇത് ഞങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തി കൊണ്ടുവരുവാൻ സഹായിക്കണമേ. കൃപ കൊണ്ട് നിറയ്ക്കണം, അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നല്ല മനസ്സോടുകൂടെ ദൈവനാമ മഹത്വത്തിനായിട്ട് ചെയ്യുക. വിജയം നിശ്ചയം, അനുഗ്രഹം നിശ്ചയം. മേ ഗോഡ് ബ്ലെസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു ഒട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.